Hi friends, welcome to Mindful Cooking at Geeta's Kitchen. ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ലാത്ത ഒരു ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പം നമുക്കിന്ന് ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു അടിപൊളി നല്ല പോഷകപ്രദമായ ഒരു ചപ്പാത്തിക്കും വെറുതെ കഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ കുറച്ച് എണ്ണ എടുത്ത് ചൂടാക്കുക. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചൂടാക്കിയത്. എന്നിട്ട് അതിലൊരു ടീസ്പൂൺ ജീരകിട്ടു. അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്കൊരു 3 കപ്പ് ഞാൻ ഓർഗാനിക് പൊട്ടറ്റോ ആണ് എടുത്തത്. അപ്പോൾ നന്നായിട്ട് കഴുകി അതിൻ്റെ സ്കിന്നോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തത്. ഏകദേശം ഒരു 3 കപ്പ് ഉരുളക്കിഴങ്ങ് മുറിച്ചത് ഇട്ടു. എന്നിട്ട് അതിൽ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു. 1 ടേബിൾ സ്പൂൺ കിച്ചൻ കിങ് മസാല ചേർത്തു. നന്നായിട്ട് എന്നിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തു. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി. എന്നിട്ട് കുറച്ചും കൂടിയും അതിനെ ഒരു സ്വാദുള്ളതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എൻ്റെ അടുത്ത് കടുകിൻ്റെ അല്ലിയാണ് ഉണ്ടായിരുന്നത്, ഫ്രീസറിലുണ്ടായിരുന്നതാണ്. രാവിലത്തെ നേരമാണ്, ജോലിക്ക് പോകേണ്ട ദിവസമാണ്, എനിക്ക് പുറത്തൊന്നും പോയി ഇലകൾ പറിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് കടുകിൻ്റെ ഇല, 1/2 കപ്പ് കടുകിൻ്റെ ഇല ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അതിലേക്കിട്ടു. നിങ്ങൾക്ക് മുരിങ്ങയുടെ ഇലയോ ചീരയുടെ ഇലയോ എന്ത് ഇല വേണമെങ്കിൽ, കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് ഇല വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്. വെറും മഞ്ഞപ്പൊടിയും മസാലയും ഉപ്പും മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഏകദേശം 1-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിക്കോളൂ. അടി പിടിക്കുന്ന പാത്രമാണെങ്കിൽ ബുദ്ധിമുട്ടാവും. ഒന്നുമില്ലെങ്കിൽ നോൺ സ്റ്റിക്കിങ്, അല്ലെങ്കിൽ ഞാനൊരു അയേൺഡ് പാത്രമാണ് ഉപയോഗിച്ചത്. ഇരുമ്പ് ചീനച്ചട്ടി മാതിരിയുള്ള ഒരു പാത്രമാണ്, ചുവട് കട്ടിയുള്ള പാത്രമാണ് ഉപയോഗിച്ചത്. അപ്പോൾ 1-8 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊട്ടിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഉലുവപ്പൊടി വെതറി. ഉലുവപ്പൊടി വെതറ പറഞ്ഞാൽ നമ്മളെ നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ പൊതുവേ കസൂരിമേത്തിയാണ് ഇടുക. കസൂരിമേത്തി പറയണത് ഇങ്ങനെ ഉലുവച്ചീര ഉണക്കി പൊടിച്ചതാണ് ഈ കസൂരിമേത്തി. അപ്പം എൻ്റെ അടുത്ത് കസൂരിമേത്തി ഒന്ന് രാവിലത്തെ നേരത്ത് നോക്കിയിട്ട് കാണില്ല. അപ്പം ഞാൻ ഈ കാളനും പുളിങ്കറിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പൊടിച്ചു വെച്ച ഉലുവപ്പൊടി ഉണ്ടായിരുന്നു, ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു വെച്ചതാണ്. അപ്പോൾ അത് കുറച്ചൊരു 1/2 ടീസ്പൂൺ അത് എടുത്തിട്ടു. എന്നിട്ട് എരിവ് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ഇപ്പോൾ. എന്നിട്ട് കുറച്ച് മല്ലിയുടെ ഇലയും മേലിട്ട് ഒന്ന് ഇളക്കി. നല്ല അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് കുറച്ച് പുളിയുടെ സ്വാദൊക്കെ വേണമെങ്കിൽ കുറച്ച് ഡ്രൈ മാംഗോ പൗഡറോ, അല്ലെങ്കിൽ ആംചൂർ പൗഡറോ, അല്ലെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസൊക്കെ ചേർക്കാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ആകെക്കൂടി 1/2 മണിക്കൂറിൽ ലഞ്ച് ഉണ്ടാവണം രാവിലെ എന്നുള്ള മാതിരിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം പൊട്ടറ്റോ കറി റെഡിയായി. ഇനി അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കണം. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ കൂടെ ലഞ്ചിന് ചപ്പാത്തിയും ഈ പൊട്ടറ്റോ കറിയും കുറച്ച് സാലഡ് മാതിരി, അല്ലെങ്കിൽ റായത്ത മാതിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തൈരിൻ്റെ എന്തെങ്കിലും കൊണ്ടുപോവാം. പിന്നെ ഫ്രൂട്ട്സും എടുത്തു കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ ലഞ്ച് ബോക്സ് ഭക്ഷണമായി. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്, നല്ല സ്വാദുണ്ട്, നല്ല പോഷകപ്രദമാണ്. നല്ല ഇലകളൊക്കെ ചേർക്കാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുന്നുള്ള വിശ്വാസത്തോടു കൂടി താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മീൽ ദിസ്. താങ്ക് യു.